നമ്മളിന്ന് പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയാക്കിയത് നമ്മുടെ ചിക്കൻ്റെ കാലുണ്ട്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ചിക്കൻ്റെ കാല് നമ്മളൊരു വേറൊരു ടേസ്റ്റ് വേറെ ടേസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കേരള ചിക്കൻ്റെ ടേസ്റ്റ്. കേരള ചിക്കൻ നമുക്കറിയാം, കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ആക്കിയിട്ട് നമ്മൾ കേരള ചിക്കൻ റെഡി ആക്കണത്. അതല്ല, ചിക്കൻ്റെ എന്താ ഫുള്ളെഗ്ഗാണ് എന്താ ഇതും പല സാധനങ്ങളൊക്കെ ഇട്ട് ഒരു ചെറിയ ബന്ധമുണ്ട് കണ്ട. നിങ്ങൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ എവിടെ കണ്ടിട്ടുണ്ടാവും, ചൈനീസ് വീഡിയോസിലും ജപ്പാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ കുറെ ഒരു ബന്ധമില്ലാത്ത കുറെ ഫുഡുകൾ അവർ ഇത് ചെയ്ത് കഴിക്കണത്. അപ്പൊ നമ്മൾ ചിക്കൻ്റെ സംഭവം റെഡിയാക്കണം, ചിക്കൻ്റെ കാല് നമ്മൾക്ക് കേരള ചിക്കൻ്റെ രൂപത്തിൽ റെഡിയാക്കണം. ദേ കണ്ട, അതേ പറഞ്ഞ ഒരു ബന്ധമില്ല, മാഗി ഉണ്ട്, ഇതെന്താണ് ഒരു ഒരു പപ്പടം പോലത്തെ ഒരു സാധനം, കാങ്ങണ നമ്മൾ ചിപ്സായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനം, ഇതൊക്കെ കൂടി നമുക്കൊരു പരിപാടി, ഇതൊക്കെ കൂടി കൂട്ടിക്കുഴച്ചാലാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിന് ഇതിൻ്റെതായ കുറച്ച് രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ അതെ, അതിനുള്ള അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയേ. പല പല സാധനങ്ങളുണ്ട്, ഇതേ പഞ്ചസാര വരെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫുള്ള് വീഡിയോ കാണണം അല്ലെ, ചേ ഫുള്ള് വീഡിയോ കാണണം. അതിനിടയ്ക്ക് ഇട്ട് പഞ്ചസാര കൂടി ഓരോ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവൂല. അതെ അതെ അതെ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങിയത് ചടപടയിൽ നമ്മൾ പരിപാടി കഴിച്ച് നമ്മൾ ഈ സാധനം അടപ്പത്ത് കയറ്റി അത് ഫ്രൈ ചെയ്ത് അടിപൊളിയാക്കി ചുട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഏക്കെ കൂടി കഴിക്കുന്നതായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കനിൽ തേക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് നമ്മൾ എന്താണ് ഇതേ കുറച്ച് വെളുത്തുള്ളി സവാള, ഇപ്പോൾ ഇങ്ങനെ വെളുത്തുള്ളി കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് ചതച്ചെടുക്കണം. കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഉണ്ട്, ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കണം. ചിക്കൻ്റെ പീസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം, ഭയങ്കരമായിട്ട് വരേണ്ട കേട്ടോ. അപ്പം നമുക്കെല്ലാം ഇട്ട് വിട്ട് പോരും, ചെറിയ രൂപത്തിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയ്ക്കിൻ്റെ ഉള്ളിലൊന്ന് കയറി പിടിക്കണമല്ല അതിന് വേണ്ടിയിട്ട്. തരാട്ടോ കഴിയട്ടെ, നമ്മൾ തുടങ്ങിയിട്ടുള്ള പരിപാടി. നമ്മളിവിടെ ജിഞ്ചർ ഗാർലിക്, ജിഞ്ചറും ഗാർലിക്കും ചതച്ചു വെച്ചിട്ടുണ്ട്. ടേസ്റ്റിനൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം ചതച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുട്ടൂസൊന്നും ഉണ്ടായിരുന്നേ ഒന്നും കേൾക്കാൻ പറ്റൂല. ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ്, കാശ്മീരി ചില്ലി ചേർക്കണ്ട കേട്ടോ. മസാല, ഈ ഒരു മസാലയുണ്ട്, ഒരു ചെറിയ മസാലയും കൂടി ഉണ്ടാക്കണ്ട. ഫുള്ള് നമ്മൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കണത്. ഒരു 2 സ്പൂൺ കാശ്മീരി കേട്ടോ, ഞാൻ 1.5 സ്പൂണാണ് ഇട്ടത്, കുറച്ചുകൂടി വേണമെന്നൊരു അഭിപ്രായമാണ്. അപ്പോൾ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഇതേപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി. ഇനി മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ ചേർത്താൽ അതിൻ്റെ കൂടുതൽ ചേർക്കണ്ട. കുറച്ച് മസാലപ്പൊടി, അധികം വേണ്ട, ഇപ്പോൾ ഒരു ഇത്തിരി ഇട്ടാൽ മതി കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം, ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തീർന്നു കഴിയുമ്പോൾ ഞാൻ ഓയിൽ ഉപയോഗിക്കും. ഈ മസാല എന്ന് വെച്ചാൽ 1.5 മസാല കേട്ടോ, ഇങ്ങനെ കുഴക്കുമ്പോൾ തന്നെ മസാലയുടെ ഒരു ഉഗ്ര സ്മെല്ലും കൂടി വരും. ഓ, ഇത് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ മസാല ഇതുമ്മ തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ വരയൊക്കെ ഇട്ടിട്ടില്ല, വരടെ ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കണം. അധികം വലിയ വരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്ത് കഴിയുമ്പോൾ ഈ സാധനം ചിലപ്പോൾ ഇങ്ങോട്ട് വിട്ട് വിട്ട് പോരും. നമുക്ക് അങ്ങനെ തന്നെ കാലമായിട്ട് തന്നെ കിട്ടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇങ്ങനെ ബാലഗോപാലിന് എണ്ണ തേച്ച് പിടിപ്പിക്കണം അവരെ ചോദിച്ചു. ഈ മസാല ഇതുമ്പോൾ കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്കാം. ഇതാണ് ബാലഗോപാൽ. പ്രവേശന മസാല എടുത്ത് അതെല്ലാം നമ്മൾ ഇപ്പം എടുത്ത് തേച്ച് വെച്ച് പിടിപ്പിക്കും. നന്നായിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഫിറോസിക്ക തേച്ച് കൊടുക്കൂലേ, അതേപോലെ അല്ലേ. ഫിറോസിക്ക ഒരെണ്ണത്തിന് അങ്ങനെ തന്നെയൊക്കെ നിർത്തിയാണ് തേച്ച് കൊടുക്കണം. നമുക്ക് ഒരെണ്ണമൊന്നും ഇല്ല, നമ്മുടെ കാര്യം അത്രേ ഉള്ളൂ. അപ്പം നമുക്ക്
മസാല കംപ്ലീറ്റ്. മസാല തേക്കൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് കേട്ടോ. മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ ഇനി രസം ഉണ്ടാവൂല. അതെ, എന്നോട് ചോദിക്കരുത്, നിങ്ങളുണ്ടാക്കിയിട്ട് രസം ഉണ്ടായില്ല. മസാലയിൽ ജീരകമൊക്കെ ചേർത്തിട്ടില്ലേ, അതാണ് ഇതിൻ്റെ സ്മെല്ലിന് വ്യത്യാസം. സാധാരണ ഇതിൻ്റെ മണമല്ല, വേറൊരു മണമാണ്. അത് ഉണ്ടാക്കി തന്നെ നോക്കണം. ഇത് ഇന്നോട് ഇരിക്കട്ടെ, അപ്പോൾ നമുക്ക് അടുപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മൾ പരിപാടി ആരംഭിക്കാൻ പോകുന്നു. നമുക്കൊരു 10 മിനിറ്റൊക്കെ അവിടെ പരത്തി വെച്ചാൽ മതി. അടുപ്പൊക്കെ കത്ത് പിടിക്കുന്ന സമയം നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഈ സംഭവം ശരിയാക്കുന്നത്. അപ്പോൾ കേരള ചിക്കനെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് രണ്ട് പരിപാടിയുണ്ട്. ഒന്നത് വറക്കണം, രണ്ടാമതായതിൻ്റെ മസാല. ആദ്യത്തെ മസാലയല്ല, പിന്നെയും കൂടി ഒരു മസാലയുണ്ട്. അപ്പോൾ ഇതും കൂടി ഫോളോ ചെയ്താലാണ് കേരള ചിക്കൻ ടേസ്റ്റ് നമ്മുടെ ചിക്കൻ്റെ കാലിന് കിട്ടുള്ളൂ. സാധാരണ നമ്മൾ എന്തെന്നാണ്, സാധാരണ ഒരു കുഞ്ഞു കുഞ്ഞു പീസായിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇട്ടത് വറുത്തെടുക്കാം. രണ്ടെണ്ണം വീതം നമ്മൾ വീതം, ഇപ്പം രണ്ടെണ്ണം വീതമുള്ളൂ, രണ്ടെണ്ണം വീതം വറുത്തെടുക്കാം കേട്ടോ. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് മുഴുവനുണ്ട്. മുറിച്ചതാക്കാം ബിരിയാണി ഈ റെസിപ്പിയിൽ ഒരു പ്രത്യേകത കേരള ചിക്കൻ്റെ ടേസ്റ്റ് നമുക്ക് വരണ്ടേ. അതിന് ചെയ്യണ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ശുശ്രൂഷ ആയിട്ടില്ലാവുമ്പോൾ തരാട്ട ശുശ്രൂഷയാണ്. അതൊരു ചെറിയുള്ളി, ഇത്രയും ചെറിയുള്ളി എന്നാക്കിയിട്ടുണ്ട്. വെളുപ്പിൽ വേറെ ഉണ്ട്, അത് ഇപ്പിടാനുള്ളതല്ല. ചെറിയുള്ളി ഇതിൻ്റെ കൂടെ ഇടണം. സാധാരണ നമ്മൾ മറ്റേ മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടണ്ടത് വേണ്ട, നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ഇടാം. അതിനൊരു വേറെ ചെറുപ്പുള്ളി ഒരു 3-4 എണ്ണം വീതം ചെറിയുള്ളിയെ നിൽക്കി നോക്കണം കേട്ടാ. ചെറുള്ളി ഇങ്ങനെ നിൽക്കി നോക്കാം. നമ്മളിത് പരീക്ഷിച്ചിട്ടുള്ള ടേസ്റ്റിൻ്റെ ഇതൊന്നാണ് നമ്മളിങ്ങനെ പറഞ്ഞു തന്നത്. ചെറുള്ളി ഇപ്പോൾ തന്നെ ഒരു സ്മെല്ല് വന്നിട്ടാണ്. അപ്പോൾ വിചാരിക്കും ചെറുള്ളി വെറുതെന്തിനാണ് ഇതിൻ്റെ കൂടെ അരച്ചങ്ങട്ട് തേച്ചാൽ പോലെ. അത് വ്യത്യാസമുണ്ട്. ഇതേപോലെ മുരുകി വരുമ്പോൾ ചെറുള്ളി ഇട്ട് ഇതിൻ്റെ കൂടെ മുരുകിക്കണ വ്യത്യാസമുണ്ട്. ആ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടായിരുന്നാ നമ്മളുടെ അയില. ഞാനത് വോയിസ് ഒന്നും കൊടുത്തില്ല, കാരണം അതിൻ്റെ ആ ഒരു ലുക്കൊക്കെ കണ്ടപ്പോൾ എൻ്റെ വോയിസ് കൊടുത്ത് വിളിച്ച് എന്തിനാ നമ്മൾ കൊളാക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തില്ല. അത് അടിപൊളി റെസിപ്പി വേണ്ട, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലാതെ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെറിയുള്ളി. ചെറിയുള്ളി നമ്മൾ ചതച്ച് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ ഐക്കാർഡിൽ ഞാൻ കൊടുക്കുക. അപ്പോൾ അതെന്തായാലും ചെയ്ത് നോക്കണം. ചെറിയുള്ളി ഇങ്ങനെ ചേരുമ്പോൾ ഒരു വേറൊരു രസമാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടാ. അതുകൊണ്ട് ഞാൻ ഇതിനകത്തും ചെറിയുള്ളിനെ തന്നെ പറയണത്. സവാള നമുക്കുണ്ട്, വേറെ ഉണ്ട്. ചെറുള്ളി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ചെറുള്ളിൻ്റെ കൂടെ കിടന്നാലും മുടിയട്ടെ. ചെറിയിലേക്ക് കോരി വെക്കാം. മുരിഞ്ഞോളം മുരിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇത് കോരി ഉള്ളിട്ടോ. ഇനി മുരിയാണെന്നില്ല. ചിക്കൻ്റെ ഇവിടെ മുടിയായിട്ടുണ്ട്, നമുക്ക് എടുക്കാം കേട്ടോ. സവാള കത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുക്കാം. ചെറിയുള്ളി മസ്റ്റായിട്ട് ചേർക്കണം. ആ ചെറിയുള്ളിയുടെ മണം അവസാനമൊക്കെ ചേർക്കാനാണ് ആ ചെറിയുള്ളിയുടെ മണം നമുക്ക് ഇത്രയും ഫ്രഷ് ആയിട്ട് കിട്ടണത്. ചെറിയുള്ളി നിങ്ങൾക്ക് തിന്നോട്ടാ.
ചേർക്കും ചെറുള്ളി. മസാലയുടെ മണമൊക്കെ പിടിച്ചിട്ട് ചെറുള്ളിയാണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ട് ഇന്നലെ വേണ്ടിയിരുന്നു നമ്മുടെ അയലട ആ ബന്ധ ജ്യൂസൊക്കെ കൂടി ചെറുള്ളിയിലേക്ക് വേണ്ടിയിട്ട് ചെറുള്ളിയായിരുന്നു താരകം കളിക്കുക. ആ വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളി അത്ര ഇന്നലെ വെച്ചുള്ളൂ. സവാള സവാള അല്ല ചെറുള്ളി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അച്ചിച്ചേട്ടന്റെ പേര് മറ്റേ അവധ്യൂസ് അച്ചിച്ചേട്ടൻ ആർക്കാണ് വീഡിയോ കാണാൻ കൂടെ ആർജിക്കാൻ ഫീൽഡ് അവിടെ എനിക്കറിയാം ക്യാപ്റ്റൻ അമേരിക്കയ്ക്കല്ലേ ഫീൽഡ് ഉള്ളത് അല്ലേ അല്ലേ. ആ ഹാ നമ്മളെ വസ്താക്കി കൊണ്ടിരിക്കുന്നത് അതന്നെ ആദ്യം ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നത് അത്ര ഇതല്ല അല്ലേ അത്ര സേഫ് അല്ല ഇത് ഇവിടെ. നമ്മുടെ മെയിൻ പരിപാടി ചെറുള്ളി. ആ ചെറുള്ളി അതും ചീന്തുണ്ട് വെള്ളത്തിൽ കൂടി വേണമല്ലോ. ചെറുള്ളി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണോട്ടാ. ഞാൻ എപ്പോഴും എപ്പോഴും എടുത്തു പറഞ്ഞതിന്റെ കാര്യങ്ങൾ എനിക്ക് എനിക്കെനിക്ക് എന്റെ തീയെ കാത്തേക്ക് വന്നാൽ പോകും. നമ്മളടുത്ത പരിപാടി തുടങ്ങാൻ പോവേണ്ട മസാല ഉണ്ടാക്കാനുള്ളത് ചോദിച്ചൊന്ന് ചോദിച്ചാ. കാരണം നമുക്ക് വെളിച്ചെണ്ണ ബാക്കി കൂടി ഉണ്ട്, ശരിക്കും നമ്മൾ ഓയിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. വെളിച്ചെണ്ണ എന്നത് നമുക്ക് ഇവിടെ ബാലൻസ് കിട്ടിയിട്ടുണ്ട്. ജ്യൂസ് വേതാളത്തിനെ പോലെ എൻ്റെ പുറത്ത് വന്ന് തൂങ്ങിക്കിടക്കുന്നല്ലേ വിക്രം വേതാളവും വെച്ചിട്ട് നമുക്ക് ഈ സവാള ഇതിനകത്തേക്ക് ഇട്ട് ഒരുമിച്ചെടുക്കാം. നാല് സവാള കേട്ടാ ഇല്ല മട്ടൻ ഉണ്ടാക്കാൻ പോകും. മട്ടൻ വെള്ളം വാങ്ങിച്ചിട്ട് നോക്കണം പിന്നെ ചോദിക്കണം എന്തിനാടോ അടുക്കളയിൽ നമുക്ക് നമ്മുടെ മസാല കേരള ചിക്കൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് സവാള ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. വഴക്കിയല്ല നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ വറുത്ത് ബാലൻസ് ഒന്ന് വെളിച്ചില്ലേ നമുക്ക് ഇതിനകത്ത് ചോദിക്കാം കേട്ടോ. സവാള ഇത്രയും മുരുവായിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ കളർ. ഭയങ്കരമായിട്ടൊന്ന് വറുത്ത് വരണ്ടട്ടാ. ഇതിനകത്തേക്ക് പച്ചമുളക് പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് കുറച്ച് വേപ്പല കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇതൊക്കെ സ്ലൈസായിട്ട് അരിഞ്ഞത് വേണം, നീട്ടത്തിലരിഞ്ഞത്. പിന്നെ ഒരു രണ്ട് വേപ്പല ചില സാധനങ്ങളിട്ട് നന്നായിട്ടൊന്ന് ഇത് കൂടി ഒന്ന് വാർക്കാം. എൻ്റെ കൂടെ ചെറിയ വറ്റൽമുളക് ഒരു അഞ്ചാറ് വറ്റൽമുളക് ജീരകം ഒരു സ്പൂൺ ജീരകം ചതച്ചത് മസാല മസാലയൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനിടാം. പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒരു സ്പൂൺ ഇട്ടോ കുഴപ്പമില്ല, ഒരു സ്പൂൺ ഇട്ട കേട്ടോ, അര സ്പൂൺ ഇട്ടാൽ മതി. മല്ലിപ്പൊടിയുടെ ടേസ്റ്റിന് ഇവിടെ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പിന്നെ കാശ്മീരി ചില്ലിയുടെ അര സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് ഇട്ടിട്ട് നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മസാല. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മുളക് ചതച്ച മുളക് കയ്യുണ്ടെടുക്കുന്നത് ഒരു അര സ്പൂൺ ചതച്ച മുളക് ഇട്ടാൽ മതി. നമ്മൾ മുളകുകൾ ഇട്ടിട്ടുണ്ടല്ലോ കച്ചവടം ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഒന്നല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ടോ കേട്ടോ, കുഴപ്പമില്ല. ഞാൻ പഞ്ചസാര ഒന്നങ്ങോട്ട് നന്നായിട്ട് കാരമലാവട്ടെ. നമുക്ക് കാണാനൊന്നും പറ്റുമില്ല, അതിനകത്ത് തന്നെ നമ്മുടെ ആയിക്കോട്ടെ കേട്ടോ.
തീയൊക്കെ എപ്പോഴത്തേക്ക് മാറ്റണം കേട്ടോ. തീയൊക്കെ വേണ്ട, ചെറിയ മല്ലി. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചതച്ച അതിലിട്ട് ജീരകം ഇട്ടായിരുന്നു. പിന്നെ നമ്മളുടെ ചിക്കനിനകത്തേക്ക് മാറ്റാം. മസാല എല്ലാം ഇതിനകത്തേക്ക് ചോട്ടെ. കട്ടായിരുന്നുണ്ടെങ്കിൽ ഇത് മാറ്റി വെച്ചോ. ഒരു പ്ലേറ്റ് ഒന്ന് പിടിച്ചേ. നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കാം. അടുപ്പിൽ തീയില്ല കേട്ടോ, ചെറിയ രൂപത്തിലെ തീയുള്ളൂ. ഈ മസാല കിടന്ന് ചിക്കൻ ഒന്നും കൂടി ഒന്ന് ഓ തന്നെയുണ്ട്. ചിക്കൻ അത് ഇളക്കി നടന്ന് ഇട്ടിട്ട് പോരെ എന്തിട്ടാ അങ്ങോട്ട് ഒന്ന് മറിച്ചിട്ടാൽ മതി. മസാല കിടക്കട്ടെ കുറച്ചോടെ. തീയില്ല അപ്പൊ ഇവിടെ വെറുതെ കിടന്നാൽ മതി, കുഴപ്പമില്ല കേട്ടാ. തീ ഒന്നും വേണ്ട, അടച്ചൊന്നും വെക്കണമൊന്നും ഇരുന്നില്ല. ഈ മസാലയിൽ തന്നെ ഒന്ന് കിടക്കട്ടെ. മസാലയിൽ ഒരു 10 മിനിറ്റ് കൂടെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഇങ്ങോട്ട് മാറ്റിവെക്കാം. വറുത്തൊരു പ്ലേറ്റ് ഉണ്ടായില്ല, ആ പ്ലേറ്റിലേക്ക് നമുക്ക് ഈ മസാല കൂടി ഒന്ന് മാറ്റാം. നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്, അതിനിടയിൽ 2 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സെയിം ഇത് തന്നെയുണ്ട്, ചിക്കൻ്റെ ചീരിച്ചിട്ട് തന്നെയുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഞാൻ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. മസാല ഇങ്ങ് എടുത്തോട്ടാ. നമ്മുടെ നൂഡിൽസിൻ്റെ മസാല, ഒരു മസാല നമ്മൾ പിടിയിടും, ഒരു മസാല നമുക്ക് പിന്നിടാം. വെള്ളം അങ്ങ് തിളക്കട്ടെ. പിന്നെ ഫോർക്ക് ഒന്ന് എടുത്തു കിട്ടാം. ഇപ്പി നൂഡിൽസ് ചൈനക്കാരുടെയൊക്കെ വീഡിയോ കാണുമ്പോഴും റിയാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അവർ മറ്റേ ഹോട്ട് പോട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മസാലയിൽ തന്നെ ഈ ചിക്കൻ ഇതേപോലെ, അല്ല ചിക്കൻ അല്ല, ഈ നൂഡിൽസ് ഇങ്ങനെ റെഡിയാക്കി വരാറ്. വേറെ എന്തൊക്കെയാണ് നൂഡിൽസ് ആവുന്നുണ്ട്, സ്പഗറ്റി പോലുള്ള റെഡിയാക്കിയിട്ടാ. നമ്മളിങ്ങനെ ആദ്യമായിട്ട് ചെയ്യണുണ്ട്, അപ്പൊ നമുക്ക് ഇതിനകത്ത് ബാലൻസ് വെള്ളം ഉണ്ടാവും എന്താന്നൊരു കിട്ടൂല. ബാക്കിയുള്ള മസാലകളും നമുക്ക് ഇടാട്ടാ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ചിക്കന്റെ രസമുണ്ട്, ഇതിന്റെ മസാലയുടെ രസമുണ്ട്, എല്ലാം കൂടെയുള്ള കുറച്ച് വെള്ളം ബാലൻസ് ഉണ്ട് കേട്ടോ. അവിടെ എത്തിക്കാനിരുന്നാൽ ചിലപ്പോൾ നമ്മളുടെ നൂഡിൽസ് വെന്ത് കുളമാവും. അപ്പൊ നല്ല കറക്റ്റ് പാകണം കണ്ട, നല്ല ബെദർ ബെദർ പോലെ കിടക്കുന്ന നൂഡിൽസ് ഞാനത് പോയി. നമ്മളുടെ അവസാനത്തെ പ്രയോഗമായ കഴിഞ്ഞു നമ്മുടെ കിഴങ്ങതേ ഇവിടെ ചുട്ടും റെഡി ആയിട്ടുണ്ട്. ഒന്ന് എടുക്കണ്ട വെന്തിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് നമ്മളിത് അപ്പടെ പോലെ ശരിക്കും അങ്ങോട്ട് താന്നു പോകുന്നുണ്ട്. വേണ്ട വെന്തിട്ടുണ്ട്. കനലായെന്ന് തന്നെ ഇങ്ങനെ മാറ്റി വെക്കണം. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കനല് കാര്യങ്ങളും മുകളിലിടണം.
കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ ഇതേപോലെ ചുട്ട് കിട്ടും കേട്ടോ. ഇത് ചൂട് ചാരവും ഇതൊന്നും. നമ്മുടെ വിഭവങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞ് നമ്മളിനി ഇതെങ്ങനെയാണ് എന്തൊക്കെ കോമ്പിനേഷനോടെ കഴിക്കാൻ പോണെന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ വറുത്തത് ഒരു സെക്ഷനിരിക്കണം. നമ്മള കിഴങ്ങ് ചുട്ടത് വേവിരിക്കണം. പിന്നെ നമ്മളുടെ പപ്പട അല്ല പപ്പട അത് തന്നെ അത് വേവിടിയിരിക്കണം. ഇനി നമ്മുടെ നൂഡിൽസ് ചിക്കന്റെ പാത്രത്തിലിട്ട് ചിക്കന്റെ അതേ സ്മെല്ലോടുകൂടി ഉണ്ടാക്കിയ നൂഡിൽസ്. പിന്നെ ചോറ് നമ്മുടെ സ്ഥിരം കോമ്പിനേഷനാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കഴിക്കുമോ നോക്കാം. ഈ സാധനം കഴിക്കണ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഈ ചിക്കൻ്റെ മസാല ഇല്ലേ, ഈ ചിക്കൻ്റെ മസാല ഇതിൻ്റെ കൂടെ കുറച്ച് കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ട് വെച്ചു. ചിക്കൻ്റെ മസാലേൻ്റെ കൂടെ കൂടെ പറ്റുന്ന ചിക്കൻ വേണമെങ്കിൽ കഴിക്കാട്ടോ. കൊച്ചൂസേ കൊച്ചൂസ് എല്ലാവരും വാ. അതെ പപ്പടത്തിന് പകരം ഇവിടെ വേറെ പച്ചക്കറി ഒക്കെ ഉണ്ട്, അതൊന്നും ആയിരിക്കും ആവശ്യമില്ല. കിഴങ്ങ് ഒരു കഷ്ണം കിഴങ്ങ് ആ അതെ ജഗതി കാണിക്കണം പോലെ അല്ലെ. വട വാങ്ങിക്ക് അതിന് നൂഡിൽസ് ആണെന്ന് തിന്ന് കാണിക്കാം. നൂഡിൽസ് എങ്ങനെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം. ആ ചിക്കൻ ഞാൻ തിന്ന് കാണിച്ചില്ല അല്ലേ. നൂഡിൽസ് തിന്ന് കാണിക്കാം. ഞാൻ തിന്നിട്ട് വേണം ബാക്കിയുള്ള ആകാരിയൊക്കെ തിന്നാനായിട്ട്. എന്നോട് വേഗം ഞാൻ പറയണം. ടെസ്റ്റർ ആ ടെസ്റ്റർ ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ കാണിക്കട്ടെ. സാധാരണ വെക്കണേക്കാളും വേറൊരു ടേസ്റ്റാണ് ശരിക്കും. വെളുത്തുള്ളി ഇടകളുള്ള ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് ചൂസേ വേറെ ഗ്രേവി നോക്കിയാൽ നമ്മള് വെള്ളം വറ്റിച്ചാണ് എടുത്തത്. ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നമ്മളുടെ ഈ കോമ്പിനേഷൻ മസാല ചിക്കൻ കാല് കോമ്പിനേഷൻ ഇതാണെന്ന് കേട്ടാ. മസാല പൊളിച്ചു മസാലിനെ പറ്റി ഒന്നും പറയാനില്ല. ഇതിന്റെ ഒപ്പം തന്നെ കോമ്പിനേഷനാണ് ഇത്. അടിപൊളി കോമ്പിനേഷൻ എല്ലാവരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട ഒരു കോമ്പിനേഷനാണ്. നമ്മളിതേപോലെ ചിക്കനൊക്കെ വാങ്ങി ചെയ്ത് കറിയൊക്കെ കണിയിരുന്നത് ഇടയ്ക്ക് ഇതേപോലെ തന്നെ ഇതേപോലെ ഫ്രഷ് ചിക്കൻ്റെ സെൻറ്ററിൽ ഇതേപോലത്തെ ലെഗ് മാത്രം കിട്ടും. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും നമുക്ക് ഇതേപോലത്തെ ലെഗ്. ഇത് വാങ്ങിച്ച് 1 കിലോ 1 കിലോ 150 രൂപ 300 രൂപ ആ ഒരു റേഞ്ചാണ്. അത് വാങ്ങിച്ച് ഇതേപോലെ കിഴങ്ങിൻ്റെ കൂടെയോ അതന്നെ കിഴങ്ങിൻ്റെ കൂടെയോ ചിക്കൻ ഇതിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. മൂന്ന് ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കിയത്. ഈ രാത്രി ഉണ്ടാക്കി കൊടുക്കുന്ന കാരണം തോന്നാം. അടുത്ത കോമ്പിനേഷൻ ഇതും അങ്ങനെ തന്നെ കേട്ടോ. ഇതും പിന്നെ മസാല അടിപൊളി കോമ്പിനേഷൻ. ഞങ്ങൾ ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. ഫാമിലിയിൽ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ആ വീഡിയോസ് ചെയ്യാറുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് തയ്യല് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകണ സംഭവം അങ്ങനെ പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിന് ഞങ്ങളുടെ ചാനൽ ഇത്ര നേരം കണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. കമന്റ് ചെയ്താലും ഞങ്ങൾക്ക് അതൊരു സന്തോഷമാണ് അല്ലേ ചേ. അതന്നെ. അപ്പൊ ഇനിയും ഇതേപോലെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ ഈ കോമ്പിനേഷനൊക്കെ മനസ്സിലായിട്ടില്ല. ആ അതന്നെ. അപ്പൊ ഈ കോമ്പിനേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നൂഡിൽസ്, ചിക്കൻ്റെ കാലി, ചുട്ട കിഴങ്ങ്, പപ്പട. പപ്പട എന്നല്ല, ഇതിന് വേറെ എന്തൊക്കെയോ പേരാ പറഞ്ഞത് എനിക്കറിയില്ല. ചിപ്സ് പോലത്തെ ഒരു സംഭവം, അതാണ് ഇതിന്റെ സംഭവങ്ങൾ. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പൊ പറയാം, നമുക്ക് പറയണ്ടേ? അപ്പൊ ഇതേപോലെ ഒരു ദിവസമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മാൻ ബൈ ഷാലിമാ.